നമസ്കാരം. സംസ്ഥാനത്തെ 14 ജില്ലാ പഞ്ചായത്തുകളിൽ 11 ഇടങ്ങളിലും LDF പ്രസിഡന്റുമാർ അധികാരത്തിലേറി. 3 ഇടങ്ങളിൽ മാത്രമാണ് UDFന് അധികാരം ലഭിച്ചത്. ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം വന്ന വയനാട്ടിൽ UDF നറുക്കെടുപ്പിലൂടെയാണ് അധികാരത്തിലെത്തിയത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലാ പഞ്ചായത്തുകളിലാണ് LDF ഭരണത്തിലേറിയത്. മലപ്പുറം, എറണാകുളം, വയനാട് എന്നിവിടങ്ങളിൽ UDF അധികാരത്തിലെത്തി. കാസർഗോട്ടെ 2 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ നേടിയത് മാത്രമാണ് സംസ്ഥാനത്ത് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യമായുള്ളത്. തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ ഡി സുരേഷ് കുമാർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു. UDF സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നതിനാലാണിത്. പ്രസിഡന്റ് സ്ഥാനം പട്ടികജാതി ജനറൽ വിഭാഗത്തിന് സംവരണം ചെയ്തിരുന്നതിനാൽ ഈ വിഭാഗത്തിൽ നിന്ന് ജയിച്ച ജനപ്രതിനിധികൾ UDFന് ഇല്ലാതിരുന്നതിനാൽ സ്ഥാനാർത്ഥിയെ നിർത്താനായില്ല. ആകെ 26 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ LDFന് 20, UDFന് 6 എന്നിങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ എണ്ണം. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ സാം കെ ഡാനിയലിനെ തെരഞ്ഞെടുത്തു. 26 അംഗങ്ങളിൽ 22 വോട്ട് സാമിന് ലഭിച്ചു. UDF സ്ഥാനാർത്ഥി ബ്രിജേഷ് എബ്രഹാമിന് 3 വോട്ട് ലഭിച്ചു. 1 വോട്ട് അസാധുവായി. സാം കെ ഡാനിയൽ CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമാണ്. ചടയമംഗലം ഡിവിഷനിൽ നിന്നുമാണ് ജയിച്ചത്. പത്തനംതിട്ടയിൽ CPMലെ അഡ്വക്കേറ്റ് ഓമല്ലൂർ ശങ്കരനെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. 16 ഡിവിഷനുകളുള്ള ജില്ലാ പഞ്ചായത്തിൽ 12 സീറ്റും ഇടതുമുന്നണിക്കാണ്. കോൺഗ്രസിന് 4 ഡിവിഷനുകളിലാണ് വിജയിക്കാനായത്. ഇടുക്കി ജില്ലാ പ്രസിഡന്റായി LDFലെ GG K ഫിലിപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടു. CPI ജില്ലാ കൗൺസിൽ അംഗമായ GG K ഫിലിപ്പ് പാമ്പാടുംപാറ ഡിവിഷനിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള കോൺഗ്രസ് ജോസഫ് ജില്ലാ പ്രസിഡന്റ് MJ ജേക്കബാണ് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. LDF സ്ഥാനാർത്ഥിക്ക് 8 വോട്ടും UDF സ്ഥാനാർത്ഥിക്ക് 5 വോട്ടും ലഭിച്ചു. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി CPMലെ KG രാജേശ്വരി എതിരില്ലാതെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. 23 അംഗ ഡിവിഷനുകളിൽ 21 ഇടങ്ങളിലാണ് LDF സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നത്. UDFന് 2 സീറ്റുകൾ മാത്രമേ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിൽ ലഭിച്ചുള്ളൂ. UDF മത്സരിച്ചില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസിലെ നിർമ്മല ജിമ്മിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. കോൺഗ്രസിലെ രാധാവി നായരെ 14-7 വോട്ടിൽ പരാജയപ്പെടുത്തി. ജനപക്ഷം വോട്ടെടുപ്പിൽ വിട്ടുനിന്നു. എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി കോൺഗ്രസിൻ്റെ ഉല്ലാസ് തോമസ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ജില്ലാ കളക്ടർ S സുഹാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 16 വോട്ടുകൾ ഉല്ലാസ് നേടി. 2 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. എതിർ സ്ഥാനാർത്ഥി AS അനിൽകുമാർ 9 വോട്ടുകൾ നേടി. ആവോലി ഡിവിഷനിൽ നിന്നാണ് ഉല്ലാസ് ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൃശൂർ LDFലെ PK ഡേവിസ് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി. പാലക്കാട് മലമ്പുഴ ഡിവിഷനിൽ നിന്ന് ജയിച്ച CPMലെ K ബിനുമോൾ പാലക്കാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മൊത്തം 30 വോട്ടിൽ 27 അവർക്ക് ലഭിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയി UDFലെ MK റഫീക തിരഞ്ഞെടുക്കപ്പെട്ടു. LDFലെ ആരിഫ നാസറിനെയാണ് പരാജയപ്പെടുത്തിയത്. വോട്ട് നില 26-5. UDFലെ 1 അംഗത്തിൻ്റെ വോട്ട് അസാധുവായി. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി LDFലെ കാനത്തിൽ ജമീല തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി. അതേസമയം UDF സ്ഥാനാർത്ഥി അംബിക മംഗലത്തിനെയാണ് പരാജയപ്പെടുത്തിയത്. വോട്ട് നില 188. UDFലെ 1 അംഗം കോവിഡ് പോസിറ്റീവ് ആയതിനാൽ വോട്ടെടുപ്പിൽ പങ്കെടുത്തില്ല. വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നറുക്കെടുപ്പിലൂടെ UDFന് ലഭിച്ചു. ഫലം വന്നപ്പോൾ ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പമായിരുന്നു. ഷംസാദ് മരക്കൽ പ്രസിഡന്റായി.